യു എൻ രക്ഷാസമിതിയിൽ ഇന്നലെ ഇസ്രായേലിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് രംഗത്ത് വന്നു. ഹമാസിന്റെ ആക്രമണം ശൂന്യതയിൽ നിന്നുണ്ടായതല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനമാണ് ഗാസയിൽ ഇപ്പോൾ നടക്കുന്നതെന്നും ഗുട്ടറസ് വിമർശിച്ചു. ഗുട്ടറസ് ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്നായിരുന്നു ഇസ്രായേലി വിദേശകാര്യമന്ത്രിയുടെ ചോദ്യം. അതേസമയം സിറിയയിലും ഇസ്രായേൽ അക്രമം കടുപ്പിക്കുന്നു എന്ന വാർത്ത പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നു. നമ്മുടെ വാർത്താ സംഘം അവിടെയുണ്ട്, നിങ്ങൾക്കറിയാം. നിവിൻ വേളിയും അതേപോലെ ആർ രാധാകൃഷ്ണൻ അവിടെയുണ്ട്. ഇസ്രായേലിലെ ജെറുസലേമിൽ നിന്നാണ് ആർ രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നത്. ഗുഡ് മോർണിംഗ് രാധാകൃഷ്ണൻ. ജെറുസലേം എന്ന പുണ്യ നഗരത്തിലാണ് താങ്കൾ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. എന്തൊക്കെയാണ് രാവിലെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ, പറയൂ. എസ് കെ എൻ, ഈ ജെറുസലേം ഈ പ്രശ്ന തുടങ്ങിയതിന് ശേഷം ഈ പ്രശ്നങ്ങളുടെ എല്ലാം ഒരു പ്രധാനപ്പെട്ട ചർച്ചാ കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഈ സദോത്ത് അടക്കമുള്ള നഗരങ്ങൾ, ആ നഗരങ്ങളെല്ലാം പൂർണ്ണമായിട്ട് ഒഴിപ്പിച്ചിരിക്കുകയാണ്. അവിടെ നിന്നുള്ള ഇസ്രായേലികളെ പൂർണ്ണമായിട്ടും കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നത് ജെറുസലേമിലെ ഹോട്ടലുകളിലാണ്. ജെറുസലേമിലെ വലിയ ഹോട്ടലുകൾ നിരവധിയുള്ള ഒരു നഗരമാണ് ജെറുസലേം. ഈ പ്രശ്നങ്ങൾ തുടങ്ങിയതോടെ കൂടി തന്നെ ജെറുസലേമിൽ മറ്റ് ആരാധനയ്ക്ക് വേണ്ടി എത്തുന്ന തീർത്ഥാടകരുടെ ഒരു പ്രവാഹം അത് പൂർണ്ണമായിട്ടും നിലച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. അങ്ങനെയുള്ള ഹോട്ടലുകളിലെല്ലാം ഇവരെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുകയാണ്. മറ്റ് സൌകര്യങ്ങൾ ഒരുക്കിയും ഇവരെ അവിടെ നിന്ന് കൊണ്ടുവന്ന് താമസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ നഗരത്തിന് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒക്കെ ഒരുക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ സർക്കാരിന്റെ ഭാഗത്ത് നടപടികൾ ഉണ്ടാകുന്നത്. മാത്രമല്ല, പ്രധാനപ്പെട്ട ഇസ്രായേൽ രാഷ്ട്രീയ നേതാക്കൾ, ഒപ്പം മന്ത്രിസഭയിലെ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ദിവസേന ഇവിടേക്ക് വരികയും ഈ ഇങ്ങനെ കൊണ്ടുവന്ന് താമസിച്ചിരിക്കുന്നവരുമായിട്ട് ചർച്ചകളൊക്കെ നടത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ജെറുസലേമിന് പ്രാധാന്യം എന്ന രീതിയിലേക്ക് വരുന്നത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് യുഎന്റെ പ്രമേയവുമായി ബന്ധപ്പെട്ട്, യു എൻ സെക്രട്ടറി ജനറലിന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് വളരെ നിശിതമാകുന്ന വിധത്തിലുള്ള വിമർശനം ആണ് അവർ പേറുന്നത്. ഇന്നലെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇവിടെ വന്നിരുന്നു. ഈ ഫ്രഞ്ച് പ്രസിഡന്റ് വന്ന ഘട്ടത്തിലും ചർച്ചകൾ നടക്കുന്ന സമയത്ത് ഇസ്രായേൽ സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാടുണ്ട്. തങ്ങൾ ഈ വിഷയത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പിന്മാറ്റത്തിന് തയ്യാറല്ല എന്നുള്ളതാണ്. നമ്മൾ ഈ സെദോത്ത് അടക്കമുള്ള നഗരങ്ങൾ, സെദോത്ത് ഈ ഗാസ സ്ട്രിപ്പിന് തൊട്ടടുത്തുള്ള നഗരമാണ് സെദോത്ത് എന്നുള്ളത്. അവിടെയുള്ള ഒരു സാഹചര്യം നമ്മൾക്ക് കാണുമ്പോഴും പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവിടെയുള്ള ആളുകൾ തന്നെയാണ് എസ് കെ എൻ പറയുന്നത്, സൈന്യത്തിന്റെ ഒരു തയ്യാറെടുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നു എന്നത് വ്യക്തമാക്കുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളത്. അങ്ങനെ ഇസ്രായേലിനെ സംബന്ധിച്ച്, ഇസ്രായേലിന്റെ വിവിധ നഗരങ്ങളെ സംബന്ധിച്ച് ജനജീവിതമൊക്കെ സാധാരണ പോലെയാണ് എന്ന് നമ്മൾ പറയുമ്പോഴും ആശങ്ക എല്ലാവരുടെയും മനസ്സിൽ നിഴലിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതവർ പങ്കിടുകയും ചെയ്യുന്നുണ്ട്. പലപ്പോഴും പരസ്യമായിട്ട് അവർ പറയാൻ തയ്യാറല്ല, പല കാരണങ്ങൾ കൊണ്ടാണ് അങ്ങനെ അവർ പറയാനായിട്ട് തയ്യാറല്ല എന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാവർക്കും ആശങ്കയുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ ബന്ദികളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർ നിലനിൽക്കുന്ന ഒരു അനിശ്ചിതത്വമുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളിൽ അവരെ സംബന്ധിച്ച് വലിയ വിഷമമുള്ള ഒരു സാഹചര്യം കൂടിയാണ് നിലനിൽക്കുന്നത്. എസ് കെ രാധാകൃഷ്ണൻ, ഇപ്പോൾ അവിടെ ഇസ്രായേലിലെ സമയം എത്രയാ? ജെറുസലേമാണ്. ജെറുസലേമിലെ ജനങ്ങളൊക്കെ ആശങ്കാകുലം അല്ലാതെ ജീവിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് ആശംസിക്കാനുള്ളത്. സമയം എത്രയായി അവിടെ? എസ് കെ എൻ, ഇവിടുത്തെ സമയം 7:04 കഴിഞ്ഞ് 33 മിനിറ്റാണ് ആയിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ സമയമായിട്ട് ഏതാണ്ട് 2.5 മണിക്കൂറത്തെ വ്യത്യാസമാണുള്ളത്. ഇനി ഈ തണുപ്പ് കൂടുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിൽ ഈ സമയത്തിന്റെ കാര്യത്തിൽ 1 മണിക്കൂർ കൂടി അവർ വർധന വരുത്തും. അതായത് അടുത്ത ആഴ്ച മുതൽ ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള ഈ സമയത്തിന്റെ വ്യത്യാസം 3.5 മണിക്കൂറായിരിക്കും എന്നതാണ് ഇവിടെയുള്ള ആളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ സമയം 4:34 ഇവിടെ ആയിരിക്കുന്നത്. ഇവിടെ ഇന്ത്യയിൽ സമയം 7 മണി കഴിഞ്ഞ് 4:36. രാധാകൃഷ്ണ, കുറച്ച് കഴിഞ്ഞ് ബന്ധപ്പെടാം. തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ റിസ്ക് എടുത്ത് തന്നെയാണ് നിൽക്കുന്നത് എനിക്കറിയാം. അത് നിങ്ങളിലേക്ക് വരാം.